രചന മഹാദേവൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഊഞ്ഞേരി. ഓളെ പറയുന്നുകൊണ്ടൊന്നും തോന്നരുത്, ഈ വേഷം നമുക്ക് ചേരില്ല. ഇതൊരു പഴയ തറവാടാണ്. നല്ല അടക്കം ഒതുക്കുള്ള വസ്ത്രമിടാനാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച്. പെണ്ണുടുത്തൊരുങ്ങിയ പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങണം. അതിന് നമ്മൾ ധരിക്കുന്ന വസ്ത്രവും പ്രധാനമാണ്. ഇതിപ്പോൾ ഒരുമാതിരി പകുതിയും പുറത്ത് കാണിച്ചുകൊണ്ട്. വേണ്ട മോളെ, ഇതൊന്നും ശരിയാവില്ല. ഇതിൻ്റെ പേരിൽ ഈ വീട്ടിലൊരു കല്ലടി ഉണ്ടാവേണ്ട. നാളെ ആ മുഷിപ്പോലും പറഞ്ഞ അമ്മായിമ്മ പോരാണെന്ന് പറയും. അതുകൊണ്ടാണ് ഇപ്പോഴേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. മോളുടെ വീട്ടിൽ മോള് എന്തോ ഇട്ടോ, പക്ഷേ ഇവിടെ ഇങ്ങനത്തെ കീറിയ പാൻറ്റും. പിന്നെ അമ്മ ബാക്കി പറയാൻ വന്ന എന്താണെന്ന് ഷിഗക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. വരുണുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് ആഴ്ച ഒന്നായതേ ഉള്ളൂ. ബാംഗ്ലൂരിലെ ജീവിതമായതുകൊണ്ട് മോഡേണായിട്ടായിരുന്നു ഷിഗയുടെ വളർച്ച. ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വരുണുമായിട്ടുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിയപ്പോൾ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹം കഴിഞ്ഞു. അന്നേ വരുൺ പറയാറുള്ളത് ഷിഗക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പെണ്ണെ, നിനക്കറിയാലോ ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണ്. പഴയ ചിട്ടയോടെ ജീവിക്കുന്നവരാ എൻ്റെ വീട്ടിലുള്ളവർ. ബാംഗ്ലൂരിലെ മോഡേൺ ജീവിതം കണ്ടോളം നിനക്ക് ചിലപ്പോൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എൻ്റെ വീട്ടിൽ പഴയ ആളുകളല്ലേ, എന്തെങ്കിലും തെറ്റോ കുറ്റോ കണ്ട മുന്നും പിന്നും നോക്കാതെ തുറന്നടിച്ച് പറയുന്ന പ്രകൃത. വരുൺ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ചിരിയോടെയാണ് കേട്ടിരിക്കാറ്. അപ്പോഴെല്ലാം ഇതുവരെ കാണാത്ത നാടും തോടും കുളവുമെല്ലാം മനസ്സിൽ വരും. ലാപ്ടോപ്പിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഭംഗി ആസ്വദിക്കാരെന്നായിരുന്നു ചിന്ത. അതിന് നമ്മളവിടെ സ്ഥിരം താമസിക്കാനൊന്നും പോകുന്നില്ലല്ലോ വരുൺ. ഇടയ്ക്ക് ഏറിയാലോ ഒരാഴ്ച, അതിൽ കൂടുതൽ ഇവിടുന്ന് നമുക്ക് ലീവും കിട്ടില്ല. അപ്പോൾ പിന്നെ ഒരാഴ്ച തന്നെ സഹിക്കാൻ അരുണിന് നമുക്ക് പറ്റില്ലേ? ഒന്ന് ചിരിച്ച് കളിച്ച് നാടും വീടും ആസ്വദിക്കുമ്പോഴേക്കും ഒരാഴ്ച ദേ എന്ന് പറഞ്ഞു പോകും. അതിനിടയ്ക്ക് എന്ത് കുറ്റവും കുറവും കണ്ടുപിടിക്കാനാ? ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളന്നേ, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. പറഞ്ഞത് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇവിടെ വന്ന മുതലുള്ള ചിട്ടയും വട്ടവും ഷിഗയെ വല്ലാതെ അലോസരപ്പെടുത്തി തുടങ്ങിയിരുന്നു. ബാംഗ്ലൂരിൽ വാതോരാതെ എന്തെങ്കിലും കഴിച്ച് ശീലിച്ച ഷിഗക്ക് ഇവിടെ വന്ന മുതൽ ആ കാര്യത്തിൽ വല്ലാത്തൊരു മടുപ്പായിരുന്നു. മോളെ, ഇങ്ങനെ തോന്നിയ സമയത്തൊന്നും പെണ്ണുങ്ങൾ വാരിവലിച്ച് കഴിക്കാൻ പാടില്ല. വിളക്ക് വെച്ച സമയത്ത് ഒട്ടും. ബാംഗ്ലൂരിൽ ശീലിച്ച പോലെ അല്ലല്ലോ നാട്ടിൽ. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടല്ലോ. അമ്മ പറയുന്നത് വളരെ സൗമ്യമായിട്ടാണെങ്കിലും എന്തോ തുടരെ തുടരെയുള്ള ചിട്ട പഠിപ്പിക്കൽ വല്ലാതെ ഇറിറ്റേഷനായി തുടങ്ങി. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ കയ്യിലെ വിളക്കിനായി കൈനീട്ടി ഞാൻ കൊണ്ടുവെക്കാമേ എന്ന് പറയുമ്പോൾ അമ്മയുടെ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്തോ പന്തികേട്. ഇത്രയും നേരം തൊടിയിൽ ഓടി നടന്ന് വിയർത്തിട്ട് കുളിക്കാതെയാണോ വിളക്ക് വെക്കാൻ വരുന്നത്? അതും ഇതുപോലെ ഇറുകിയ ട്രൗസർ ഇട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ നിന്നോട്, ഇവിടെ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും പറ്റില്ലെന്ന്. ഇവിടെ വേറെ ആണുങ്ങളുണ്ട്, വരുണിന്റെ അനിയനും അച്ഛനും. അതുകൊണ്ട് നിങ്ങളുടെ ഈ കോപ്രായക്ക് ബാംഗ്ലൂരിലായിക്കോ, ഇവിടെ ഇതൊന്നും കാണാൻ എനിക്ക് പറ്റില്ല. പറയുന്നതിൽ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അമ്മയുടെ ചുണ്ടിൽ ഇപ്പോൾ ചിരിയില്ല, വാക്കിൽ ശാന്തതയും. പുരുഷമായ സംസാരം അവളെ തെല്ലി സങ്കടപ്പെടുത്തിയെങ്കിലും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഷിഗ പിന്മാറി. രാത്രി കിടക്കുമ്പോൾ വരുണിന്റെ നെഞ്ചിലൂടെ വിരലോടിച്ചുകൊണ്ടവൾ ഇപ്പോഴത്തെ തന്റെ അവസ്ഥ പറയുകയായിരുന്നു. മനുഷ്യന് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സിടാൻ പോലും സ്വാതന്ത്ര്യമില്ലേ വരുണ്? ഇവിടെ അതിടരുത്, ഇതിടരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, വിശന്നാ ഭക്ഷണം കഴിക്കരുത്, ആണുങ്ങൾ കഴിച്ചിട്ട് പെണ്ണുങ്ങൾ കഴിക്കാവൂ, എന്തൊക്കെ ചിട്ടയും ശീലമോ ഇതൊക്കെ. അതും ഈ 21-ാം നൂറ്റാണ്ടിൽ. ഞാനും കേട്ടിട്ടുണ്ട് മുമ്പ് ഇങ്ങനെയൊക്കെ ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നെന്ന്. പക്ഷേ അതൊക്കെ ഇപ്പോഴും. ഞാൻ ഇതുപോലുള്ള ഡ്രസ്സിട്ട അവിടെ വേറെ ആണുങ്ങളുണ്ടെന്ന്. അത്രയും കണ്ട്രോളില്ലാത്ത ആണുങ്ങളാണോ ഇവിടെ ഉള്ളത്? ഒരു പെണ്ണിന്റെ കാറ് കണ്ട. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. സ്വന്തം മകനെയും ഭർത്താവിനെയും വിശ്വാസമല്ലേ ഈ അമ്മക്ക്? അവളുടെ അമർഷം മനസ്സിലായപ്പോൾ അവൻ പുഞ്ചിരിച്ചു. ഇതല്ല, ഇതിൽ കൂടുതൽ ഇവിടെ സംഭവിക്കാമെന്ന് അറിയാവുന്നോണ്ടാ പലപ്പോഴും തനിക്ക് ക്ലാസ് എടുത്തെന്ന്. ഇവിടെ എങ്ങനെയാണെന്നും എങ്ങനെയൊക്കെ പെരുമാറണമെന്നും ഞാൻ പറഞ്ഞല്ലേ ഷിക, ഇവരൊക്കെ പഴയ ആളുകളല്ലേ, അവരിനി നമുക്ക് പുതിയ ലോകത്തേക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. അത് മനസ്സിലാക്കി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരാഴ്ചയല്ലേ, നീ ആ സമയം കൊണ്ട് അമ്മയെങ്ങനെയും വളച്ച് കുപ്പിയിലാക്കാൻ നോക്ക്, അതല്ലേ ഹീറോയിസം. അത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ എഴുന്നേറ്റത്. എഴുന്നേറ്റ പാടെ കുളിച്ചൊരു ചുരിദാർ എടുത്തിട്ട് അടുക്കളയിൽ കയറുമ്പോൾ അമ്മ അതിൽ നേരത്തെ അടുക്കളയിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഇതെന്താ മോളെ ഇന്ന് ഇത്ര നേരത്തെ? ആ ചോദ്യത്തിൽ ഒരു കളിയാക്കലുണ്ടെന്ന് തോന്നി, പക്ഷെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. എന്തായാലും വന്നതല്ലേ, മോളിച്ചിരി നാളികേരം ചിരവി ഒന്ന് അരച്ചെടുത്ത ചമ്മന്തിക്ക്. കേട്ടപാതി ഒരു മുറി നാളികേരം എടുത്ത് ചിരവി മിക്സിയിലേക്ക് ഇടാൻ തുടങ്ങുമ്പോൾ അമ്മ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അതിലല്ല മോളെ, പുറത്ത് അമ്മിക്കല്ലുണ്ട്, അതിലരച്ചാലേ സ്വാദുണ്ടാവൂ, ഇതിലരച്ച അച്ഛൻ കൈകൊണ്ട് തൊടില്ല. ഇതിപ്പോ അരകല്ലിലാണോ മിക്സിയിലാണോ അരച്ചതെന്ന് അച്ഛൻ എങ്ങനെ അറിയാൻ പോണു എന്ന് ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും രാവിലെ തന്നെ അബദ്ധമായാലോ എന്ന് കരുതി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു ഷിക. അരമണിക്കൂർ കഴിഞ്ഞു അരക്കാൻ പോയവളെ കാണാഞ്ഞ് തിരഞ്ഞ് അരകല്ലിനരികിൽ എത്തിയ അമ്മക്ക് ഷിക ഒരു ചിരി സമ്മാനിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ അരകല്ലിലായിരുന്നു. കല്ല് മുഴുവൻ തേങ്ങ, ബാക്കി പുറത്തും വീണ് ആകെ പെനഞ്ഞെടുക്കുന്നതാണ് അവസ്ഥ. അത് കണ്ട് താടിക്ക് കൈകൊടുത്ത അമ്മ പറഞ്ഞു, വയ്യാത്ത പണിക്ക് നിൽക്കണം,
ഇനി ചമ്മതികളിലെ തേങ്ങ ആദ്യം ചെരവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറ്റി അമളിയോർത്ത് മിണ്ടാതിരിക്കാനേ ഷീഗക്ക് കഴിഞ്ഞുള്ളൂ. എന്നാലും അതിലുള്ളതെല്ലാം വാരിയെടുത്ത് അമ്മയ്ക്ക് നൽകുമ്പോൾ സോറി എന്ന് പറയാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ പിന്നെ മുറ്റമടിക്കാമെന്ന് കരുതി ചൂലുമെടുത്ത് ഇറങ്ങി. പണി തുടങ്ങുമ്പോൾ അവൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. രാവിലെ എന്ന് അമ്പലത്തിൽ പോകുന്ന അച്ഛൻ കുളിച്ചിറങ്ങുന്നതും മുന്നിൽ ചൂലും പിടിച്ചിരിക്കുന്ന അവളെ കണ്ട് വന്ന പോലെ അകത്തേക്ക് പോയത്. ഇന്നെന്താ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ച അമ്മയോട്, ഓ രാവിലെ ഇറങ്ങുമ്പോൾ മുന്നിൽ കുറ്റിച്ചൂല, അതും കണ്ട് ഇറങ്ങിയാൽ ശരിയാവൂല എന്ന് അച്ഛൻ പറയുന്ന കേട്ടായിരുന്നു അവൾ മുറ്റമടി കഴിഞ്ഞ് അകത്തേക്ക് കയറിയത്. എന്റെ കുട്ടിയെ, നിനക്കറിയില്ലേ ഒരാൾ എങ്ങോട്ടേലും ഇറങ്ങുമ്പോൾ മുന്നിൽ കുറ്റിച്ചൂലും പിടിച്ച് നിൽക്കരുതെന്ന്. വീട്ടിൽ പറഞ്ഞുതരാൻ നല്ല കാരണവന്മാരില്ലാത്തതിന്റെ പ്രശ്ന, അറിയില്ലെങ്കിൽ അത് ചോദിക്കണം. അല്ലാതെ ഇതിപ്പോ വല്ലാത്ത പൊല്ലാപ്പായല്ലോ ഈശ്വര എന്നും മനസ്സിൽ പറഞ്ഞ അച്ഛനെ വല്ലായ്മയോട് നോക്കുമ്പോൾ, അത് സാരില്ല മോളെ, അറിയാത്തോണ്ടല്ലേ, ചൂല അത്ര നല്ല ശകുനല്ല, അതാ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് സൗമ്യമായി പറഞ്ഞു തന്നപ്പോൾ അച്ഛന് ദേഷ്യമില്ലെന്നുള്ളത് വല്ലാത്ത ആശ്വാസമായി തോന്നി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാം ഒന്ന് അടിച്ചു തുറക്കാനായി ചൂലും വെള്ളം എടുത്തിറങ്ങുമ്പോൾ അമ്മ മുൻകൂട്ടി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇച്ചിരി വൃത്തിയൊക്കെ വേണട്ടോ. അതൊരു മുന്നറിയിപ്പാണെന്നും അറിയാം. ഇച്ചിരി കഴിഞ്ഞപ്പോഴേ ആ മുന്നറിയിപ്പിന്റെ ബാക്കിയെന്നോണം അമ്മ നാലുപാട് നോക്കി പറയുന്നുണ്ടായിരുന്നു, ദേ കണ്ടില്ലേ മുക്കില് മൂലിലൊന്നും പൊടി പോയിട്ടില്ല, അതിനീ മോപ്പും വെച്ച് തുടച്ചാൽ എങ്ങനെയാ, നല്ലോണം മുട്ടൂത്തിയിരുന്ന് തുടക്കണം, എങ്ങനെ തുടച്ചാൽ ഇത്രയൊക്കെ പോവൂ എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതിനി അഹങ്കാരമായി കണ്ടാലെന്ന് കരുതി മിണ്ടാതെ ഒരു തുണിയെടുത്തിലും തുടക്കാൻ തുടങ്ങിയ ശിഖ. ആ വലിയ വീടൊന്ന് അടിച്ചു തുടച്ചു വന്നപ്പോഴേക്കും അവൾ വിയർത്തു കുളിച്ചിരുന്നു. അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ തിരികെ പോകാനുള്ള ദിവസവുമായി. അമ്മയെ വീഴ്ത്താൻ നോക്കിയിട്ട് താൻ വീഴുമെന്ന് ശിഖയ്ക്ക് മനസ്സിലായി. ഈ വീട്ടിൽ ഒരു മാസം കഴിച്ചു കൂട്ടേണ്ടി വന്നുള്ള അവസ്ഥ കൂടി ഓർത്തപ്പോൾ അവളുടെ നെഞ്ചൊന്ന് പിടച്ചു. അന്ന് രാത്രി കിടക്കുമ്പോൾ വരുൺ പറയുന്നുണ്ടായിരുന്നു, എത്ര പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞ്, എനിക്കാണെങ്കിൽ പോവാനും തോന്നുന്നില്ല, നമുക്ക് ലീവ് കുറച്ച് ദിവസം കൂടി നീട്ടിയാലോ. അവന്റെ ചോദ്യം കേട്ട് അവൾ അമ്പരപ്പോടെ ചാടി എഴുന്നേറ്റ് അവനെ തുറിച്ചു നോക്കി. എന്റെ പൊന്നു വരുണെ, ഒരാഴ്ച തന്നെ എനിക്കൊരു മാസം പോലെയായിരുന്നു, കഴിഞ്ഞു കിട്ടാൻ ഞാൻ പെട്ട പാട്. അമ്മയെ വീഴ്ത്തി ഹീറോയിസം കാണിക്കാൻ പോയ ഞാൻ ഈ വീട് ഇരുന്ന് തുടച്ച് മടുത്തു. വരുൺ പറഞ്ഞ പോലെ ഇവിടെ ഉള്ളവരുടെ ചിന്തയും രീതിയും മാറ്റാൻ ഇച്ചിരി പാടാ. അതുപോലെ തന്നെയാണ് ഞാൻ വളർന്നു വന്ന സാഹചര്യവും രീതിയും. എനിക്കത് വിട്ട് പെട്ടെന്നൊന്നും ഈ രീതിയോട് പൊരുത്തപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ലീവ് എക്സ്ചേഞ്ച് ചെയ്യാതെ വേഗം വണ്ടി പിടിക്കാൻ നോക്കാം. ഇപ്പം അമ്മ ഇടഞ്ഞിട്ടില്ല, ഞാൻ ഇനി ഇവിടെ നിന്നാ ഉള്ള സ്നേഹം കൂടി ഇല്ലാതാവും. ഇനി അമ്മക്ക് അത്ര നിർബന്ധമാണ്, അങ്ങോട്ട് വരട്ടെ. അപ്പം ഇച്ചിരി മോഡേ ഞാനും പഠിപ്പിക്കാം അമ്മയെ, അല്ലാതെ വൈ എൻ്റെ പൊന്നു, നാട്ടിൻപുറം ബെസ്റ്റാ, പക്ഷേ നാടൻ ശീലുകൾ. അവളൊന്ന് ദീർഘനിശ്വാസം വിടുമ്പോൾ അവൻ ചിരിക്കുകയായിരുന്നു. പരസ്പരം മാറ്റാൻ കഴിയാത്ത രണ്ടുതരം രീതികളും അതുണ്ടാക്കുന്ന അവസ്ഥയും ഓർത്ത്